ഇന്നിപ്പോ നെടുമങ്ങാടുകാരെല്ലാം ആഹ്ലാദ തിമിർപ്പിലാണ്. കാരണം എന്തെന്നില്ലേ, നെടുമങ്ങാടുകാരനായിട്ടുള്ള വി സി അഭിലാഷിന്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള സബാഷ് ചന്ദ്രബോസ് ഇന്ന് റിലീസാണ്. ആ സിനിമ കാണുന്നതിനായിട്ട് അഭിലാഷിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ സിനിമ കാണുന്നതിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആദ്യത്തെ സിനിമയായിട്ടുള്ള ആളൊരുക്കം, ആളൊരുക്കം ദേശീയ അവാർഡ് വരെ കരസ്ഥമാക്കിയ സിനിമയായിരുന്നു. ആ സിനിമയിലൂടെ തന്നെ മലയാള സിനിമയിൽ സാന്നിധ്യമുറപ്പിച്ച വി സി അഭിലാഷ് ഇന്നിപ്പോ രണ്ടാമത്തെ സിനിമ സബാഷ് ചന്ദ്രബോസ് റിലീസാണ്. സബാഷ് ചന്ദ്രബോസ് കാണാനായിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് സബാഷിനെ പറ്റി ഒരു പ്രതീക്ഷ? പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. ആദ്യത്തെ സിനിമ നല്ല സിനിമയായിരുന്നു, രണ്ടാമത്തെ സിനിമ അതുപോലെ ആവുമെന്നാണ് പ്രതീക്ഷ. ആദ്യത്തെ സിനിമ അവാർഡ് സിനിമയായിരുന്നു, എന്നാൽ ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഇതൊരു എന്റർടൈൻമെന്റ് സിനിമയായിരിക്കും എന്നുള്ള വിശ്വാസമാണ്. ഇത് നമ്മുടെ നെടുമങ്ങാടുകാരുടെ സിനിമയാണ്. ഇത് യഥാർത്ഥത്തിൽ നെടുമങ്ങാടുകാരുടെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ നെടുമങ്ങാടുകാരൊക്കെ തന്നെ വളരെ സന്തോഷത്തിലാണ്. ആത്മാർത്ഥമായിട്ട് വി സി അഭിലാഷിനോടുള്ള സ്നേഹം മാത്രമല്ല നെടുമങ്ങാടുകാരോടുള്ള സ്നേഹമാണ് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്താണ് ഈ സിനിമയെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ? ചേട്ടാ, നമ്മളെല്ലാരും സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ സിനിമ വലിയൊരു ഹിറ്റ് ആവും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ നെടുമങ്ങാടിനെ ബേസ് ചെയ്ത ഒരു പടം വരണമെങ്കിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ ആളുകളും ഈ പടം വന്ന് കാണണമെന്നാണ് നമ്മുടെ അഭിപ്രായം. നെടുമങ്ങാടിനെ ബേസ് ചെയ്ത് നെടുമങ്ങാടുകാരനായിട്ടുള്ള വി സി അഭിലാഷ് ഒരുക്കിയ സിനിമ സെറ്റിംഗിലാണ് എല്ലാരും. ഇത് ഇത്രയും ആൾക്കാരുടെ സന്തോഷം അത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാരും ഇത് 11 മണിക്ക് ഷോ 11:30 ഷോ കേറാൻ പോവുകയാണ്. അതെ, ഞാൻ സിനിമയിലുണ്ട്. സിനിമയിലുണ്ട്. അപ്പൊ സിനിമയെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറയാം. പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ലൈവ് നിൽക്കുകയാണ്. ഈ ആളൊരുക്കത്തിന് ശേഷം വി സി അഭിലാഷ് ഡയറക്റ്റ് ചെയ്യുന്ന നല്ലൊരു സിനിമയാണ് ഇത്. തികച്ചും ഗ്രാമാന്തരീക്ഷത്തിൽ ചിത്രീകരിച്ചൊരു സിനിമയാണ്. ജോണി ആന്റണി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ നടന്മാർ അഭിനയിച്ചിട്ടുണ്ട്. വളരെ കോമഡി ത്രില്ലറാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്നതിന് സിനിമ കാണണം. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അനു നാരായണൻ. അരുവിക്കർ, ഇവിടെ തന്നെ നെടുമങ്ങാടി. അപ്പോൾ നെടുമങ്ങാടുകാരൊക്കെ തന്നെ ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നെടുമങ്ങാടുകാരുടെ ആവേശം ഇരട്ടിയാണ്. ഒരിരട്ടിയല്ല, 10 ഇരട്ടിയല്ല, 100 ഇരട്ടി, അതിനും അപ്പുറമാണ്. എന്തായാലും ആവേശ തിമിർപ്പിലാണ്. ഇനി സിനിമ പുരയ്ക്ക് അകത്തോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷം സിനിമയുടെ അഭിപ്രായങ്ങൾ ഇവരോട് തന്നെ, പ്രേക്ഷകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നെടുമങ്ങാടുകാര് ആറാടുകയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. സൂപ്പർ, അടിപൊളി. അഭിപ്രായം നല്ല പടമാണ്. നെടുമങ്ങാട് നെടുമങ്ങാടിന്റെ സ്ലാങ് ലാംഗ്വേജ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. ഒരു നാടൻ നെടുമങ്ങാടൻ സിനിമ അതാണ്. വളരെ നന്നായിരുന്നു. നല്ല സിനിമയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നല്ല സിനിമയാണ്. എല്ലാവരും കാണണം, കണ്ട് വിജയിപ്പിക്കണം. നല്ല പടം. നല്ല പടം. കുഴപ്പമില്ല. നല്ല പടം. ഉഗ്രം പടം. ചിരിക്ക ഒരുപാടുണ്ട്. സബാഷ് ചന്ദ്രബോസ് എന്തായാലും ഞങ്ങളും കണ്ടു. നല്ല അഭിപ്രായമാണ് പ്രേക്ഷകർക്കുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്കും നല്ല അഭിപ്രായമാണ്. കാരണം നെടുമങ്ങാടൻ ശൈലിയിൽ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നെടുമങ്ങാടിലെ ആൾക്കാരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഈ നെടുമങ്ങാട് വസിക്കുന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് നെടുമങ്ങാടൻ ഭാഷയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ, വളരെ ഇഷ്ടപ്പെടുന്ന കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മുഴുവനായിട്ട് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏവർക്കും നന്ദി, നമസ്കാരം. കസിൻ സിൽസിന്റെ ആടി സെയിലിൽ കുടുംബത്തോടൊപ്പം ഷോപ്പിംഗ് അനുഭവങ്ങൾ ആസ്വദിക്കൂ. വിശാലമായി തന്നെ കസിൻ സിൽസ്, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റേഷൻ, നെടുമങ്ങാട്, തിരുവനന്തപുരം.